ഹോം നഴ്സ് ഇതുവരെ എത്തിയിട്ടില്ല. പൗരംപോലിൽ നിന്ന് ആരോ വിളിച്ചു, 9:30-10 അവിടെ എത്തണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീരട്ടെ, നമുക്ക് ഇവിടുന്ന് പോവാം. എങ്ങോട്ട് പോവാൻ? എങ്ങോട്ടെങ്കിലും, കോട്ടയത്ത് മണിയേട്ടനടുത്ത് പോവാം, അല്ലെങ്കിൽ എറണാകുളത്ത് ഏതെങ്കിലും ഹോട്ടലിൽ പോയി താമസിക്കാം. ഇത്ര ദിവസം താമസിക്കും, എന്നെങ്കിലും തിരിച്ചു വരണ്ടേ അച്ഛാ? അത് അപ്പൊ ആലോചിച്ചാ മതിയല്ലോ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇവിടുന്ന് രക്ഷപ്പെടാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നാ പോരെ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ റൂം എടുത്ത പോരെ. എന്തിനാ നാട് വിടുന്നേ? ഒന്നും രണ്ടു ദിവസത്തേക്കല്ല, കുറെ ആഴ്ചത്തേക്ക് നിന്നെ എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിക്കാമെന്നാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്താ ഗുണം? അവര് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്ന അച്ഛനോട് പറഞ്ഞിരിക്കുന്നെ? തല്ലോന്നോ കൊല്ലോന്നോ? അല്ലല്ലോ, ബലമായിട്ട് പിടിച്ചോണ്ട് പോവേയില്ല. പിന്നെന്താ പ്രശ്നം? അതെനിക്ക് പറയാൻ പറ്റില്ല അച്ഛമ്മേ. അമ്മേ, അവര് അവരുടെ കയ്യിലുള്ള വീഡിയോസ്, ഇതിപ്പോ ഒന്നും വയ്യല്ലോ. അല്ലെങ്കിൽ പിന്നെ അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെന്ന് വിചാരിക്കണം. പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? എന്തായാലും തൽക്കാലം നമുക്ക് ഇവിടുന്ന് മാറാം. അവരിങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത് ഒഴിവാക്കാലോ. എന്നെ ഇവിടുന്ന് മാറ്റിയാലും അവരിവിടെ വരാതിരിക്കോ? ഇവിടെ ആരുണ്ട്? വയ്യാത്ത അച്ഛമ്മ, ഹരിതേച്ചി, നിവ്യമോള്, അച്ഛൻ പോലും ഇല്ലാതെ അവരെന്ത് മാത്രം പേടിക്കും? അതും നോക്കണ്ടേ? അത് മാത്രമല്ലല്ലോ അച്ഛാ, ഇവിടുന്ന് ഞാൻ പുറത്തേക്ക് പോകുന്നുണ്ടോന്ന് അവരുടെ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. അവര് നമ്മളെ ഫോളോ ചെയ്ത് വന്നാലോ? ഇതിപ്പോ ടെൻഷൻ കാരണം ഒരിടത്തിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അച്ഛൻ വെറുതെ ടെൻഷൻ ആവണ്ട, അച്ഛൻ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആന്റി വരട്ടെ. ആന്റി വന്നിട്ട് എന്ത് ചെയ്യാനാ? നിന്റെ അച്ഛനെ കൊണ്ട് കഴിയാത്തത് അവക്ക് ചെയ്യാൻ പറ്റുമോ? വരട്ടെ അച്ഛമ്മേ, എന്നോടൊരു വാക്ക് പറഞ്ഞതല്ലേ, എന്നെ രക്ഷിച്ചോളാന്ന്. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, ഫോൺ ഓഫാക്കി വെച്ചിരിക്കുക. എവിടെ എത്തിന്ന് അറിയാൻ പോലും ഒരു വഴിയില്ലല്ലോ. ആന്റി വന്നോളും, നമ്മളാരും വിളിക്കുകയും വഴി പറഞ്ഞു കൊടുക്കുക ഒന്നും വേണ്ട. ഒരാന്റി വന്ന് ഒന്നും ചെയ്യാനില്ല, നീ അതും വിചാരിച്ചോണ്ട് ഇവിടെ ഇരിക്കണ്ട. ആന്റി തിരിച്ചെത്തുന്നത് വരെ ഈ ഒരു ദിവസം എങ്ങോട്ടും പോകണ്ടെന്ന് എന്നോട് പറഞ്ഞ്, അതങ്ങനെ തന്നെ മതി അച്ഛാ. നാളെ അച്ഛൻ്റെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാ ചെയ്തു.